ഹായ്, ഞാൻ ജയ. എല്ലാവർക്കും ജയസ് ഹാപ്പി വേർഡിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മുറ്റത്തെ ചെമ്പരത്തി പൂ കൊണ്ട് നമ്മുടെ യുവത്വം എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്നാണ്. ചെമ്പരത്തി നമുക്കറിയാം, പണ്ട് കാലം മുതൽക്കേ നമ്മൾ മുഖത്തിന് മാത്രമല്ല തലയിലും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിച്ച് പോരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെമ്പരത്തി കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിന് ആവശ്യമായ സാധനങ്ങൾ ചെമ്പരത്തി പൂവുണ്ട്. ചെമ്പരത്തി പൂവ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്, ഞാനത് കാണിക്കാം. പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടിയോ അങ്ങനെ, പിന്നെ അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടീൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് പകരം യൂസ് ചെയ്യാം. അപ്പോൾ ഇതും മൂന്നും ഉപയോഗിച്ചുള്ള ഒരു പാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ചെമ്പരത്തിയുടെ അരച്ച് വച്ചിരിക്കുന്ന ഇതിൽ നിന്ന് 2 സ്പൂണ് എടുത്തു, അതിലോട്ട് 1 സ്പൂണ് ഗോതമ്പ് പൊടി ആഡ് ചെയ്യും. പിന്നെ അതിലോട്ട് ഈ പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ 3 സാധനങ്ങളും നമ്മുടെ മുഖം വെളുക്കാൻ സഹായിക്കുന്നവയാണ്. അതുമാത്രമല്ല, ചെമ്പരത്തിയിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ചർമ്മം ഇങ്ങനെ വലിഞ്ഞു തൂങ്ങുന്നതൊക്കെ തടഞ്ഞ് നമ്മുടെ ചർമ്മത്തിന് നല്ല മുറുക്കം നൽകി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ പാക്ക് തയ്യാറായിട്ടുണ്ട്, നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് മുഖം കഴുകണം. അപ്പം ഈ ഒരു സാധനമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ വേറെ പാലോ ഒന്നും ചേർക്കണ്ട. ചേർത്തില്ലെങ്കിലും ആ ഒരു ചെമ്പരത്തി അരച്ചത് തന്നെ നമ്മുടെ മുഖത്തിട്ടാൽ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് വരും. അപ്പം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയേണ്ടതാണ്. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട്. ഇതാണ്. ഇപ്പം തുടർച്ചയായിട്ട് ഇടുകയാണെങ്കിൽ, അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും ചെമ്പരത്തി അരച്ചിടാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടുമുറ്റത്ത് സുലഭമായി കിട്ടുന്ന ചെടിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം പ്ലീസ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.